ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാരശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹു ഷാൽ ചേഞ്ച് അവർ വൈൽ ബോഡി ദാറ്റ് ഇറ്റ് മേ ബി fashioned like unto his glorious body, according to the working whereby he is able even to subdue all things unto himself. ഇത് വായിക്കാനും പ്രസംഗിക്കാനുമൊക്കെ എളുപ്പമുള്ള വാക്യമാണെങ്കിലും ഇത് പ്രായോഗികമാക്കാൻ അത്ര എളുപ്പമല്ല. പ്രായോഗികമാക്കുക എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് വിശദീകരിക്കാൻ വാസ്തവത്തിൽ നമ്മളെക്കൊണ്ട് സാധ്യമല്ല. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. അപ്പോൾ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ ത്യാഗം കൊണ്ടും നമ്മുടെ സേവനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും പ്രസംഗം കൊണ്ടും വചനപാണ്ഡിത്യം കൊണ്ടും ഒക്കെ നമുക്ക് രൂപാന്തരം സംഭവിക്കില്ലെന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാൽ നാം അതിന് ശ്രമിക്കണം എന്നത് സത്യം തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമങ്ങളും വളരെ ആവശ്യം തന്നെയാണ്. അത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അനുദിനവും നമ്മുടെ ഒരു പരിശ്രമം രൂപാന്തരത്തിന് ആവശ്യമാണ്. എന്നാൽ ഈ ഫൈനലായിട്ട് നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, ഈ ഒടുവിലത്തെ രൂപാന്തരം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ദൈവശക്തിയാൽ മാത്രം സംഭവിക്കുന്നതാണ്. കർത്താവിൻ്റെ വരവിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടുമെന്നാണല്ലോ തിരുവചനം പറയുന്നത്. അത് സംഭവിക്കുന്നത് ഇപ്പം ഇവിടെ വായിച്ച ശക്തിയാലാണ്. സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാരശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ആ ശക്തി എന്താണെന്ന് വിവരിക്കാൻ എനിക്ക് കഴിയില്ല. എബ്രായർ 1-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ എന്ന് കാണുന്നു. അവൻ്റെ ശക്തിയെപ്പറ്റി അവൻ തന്നെ പറയുന്നുണ്ട്. ഏകദേശം 100 വയസ്സുള്ള അബ്രഹാമിനോട്, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാരശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അത് വിവരിക്കാൻ ആർക്ക് കഴിയും? ആ നല്ല രൂപാന്തര ദിവസത്തിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.